നമസ്കാരം. കഴിഞ്ഞ ദിവസം ഫ്ലൈറ്റിലുണ്ടായ ഒരു ബാഡ് എക്സ്പീരിയൻസ് ഞാൻ പോസ്റ്റിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് മീഡിയയിൽ കാണുന്ന ന്യൂസിലാണെങ്കിലും ഓക്കെ, എനിക്കെന്തോ ഞാനായിട്ടത് സംസാരിക്കണം, എന്റെ ഭാഗത്തുനിന്ന് ഒരു ക്ലാരിറ്റി ഉണ്ടാവണമെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഒരുപാട് സുഹൃത്തുക്കളാണെങ്കിലും അല്ലാതെ ആൾക്കാരൊക്കെ എന്നെ വിളിക്കുന്നുണ്ട്. അപ്പൊ എല്ലാവരുടെ അത് ഒരേ കാര്യം തന്നെ റിപ്പീറ്റ് ചെയ്ത് സംസാരിക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്, ഭയങ്കരമായിട്ട് എക്സോസ്റ്റഡ് ആവുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്കൊരു ഒരു ക്ലാരിറ്റി ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ചെയ്യുവാണ്. അതായത് സംഭവം എന്താന്ന് വെച്ചാൽ, ഞാൻ എന്റെ ഫ്ലൈറ്റ് ബോർഡ് ചെയ്ത് എന്റെ സീറ്റിലോട്ട് 12A-യിലായിരുന്നു എന്റെ സീറ്റ്, വിൻഡോ സൈഡായിരുന്നു. അവിടെ എത്തുകയും അവിടെ എത്തിയിട്ട് എനിക്ക് എന്റെ സീറ്റിലോട്ട് ഇരിക്കാൻ പറ്റാത്ത തരത്തില് ഈ ആള് ഞാൻ മെൻഷൻ ചെയ്തിട്ടുള്ള ആ ആള് അവിടെ നിൽക്കുവാണ്. ഞാൻ അവരടുത്ത് പറയുന്നുണ്ട് എനിക്ക് ഒന്ന് മാറി തന്നാൽ എനിക്ക് ഇരിക്കാം, 12A-ആണ് അതാണ് സീറ്റ് എനിക്ക് ഇരിക്കാം എന്ന് ഞാൻ പറയുന്നുണ്ട്. ഇയാളെ കണ്ടപ്പോ തന്നെ എനിക്ക് മനസ്സിലായി ഇയാളെ മദ്യപിച്ചിട്ടുണ്ട്. വളരെ മോശമായിട്ടുള്ള ലുക്കും വളരെ മോശമായിട്ടുള്ള ജെസ്റ്റേഴ്സും ഒക്കെയാണ് അയാളുടെ. അയാളുടെ ഞാൻ പല പ്രാവശ്യം പറഞ്ഞ് മനസ്സിലാക്കേണ്ടി വന്നു എനിക്കൊന്ന് കയറി ഇരിക്കാൻ വേണ്ടിയിട്ട്. അയാള് ഞാൻ 12A-ആണ് വിൻഡോ സീറ്റ് ആണ് എന്റെ എന്ന് എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ എന്റെ സീറ്റിലോട്ട് എനിക്ക് ഇരിക്കാൻ പറ്റിയത്. അത് കഴിഞ്ഞിട്ട് അയാള് വന്ന് എന്റെ അടുത്ത് തന്നെ മിഡിലുള്ള സീറ്റിലിരിക്കുന്നു, 12B-യിൽ അയാളിരിക്കുന്നു. ഇരുന്ന് കഴിഞ്ഞിട്ട് അയാൾ പ്രോപ്പർ ആയിട്ടല്ല സീറ്റിൽ ഇരിക്കുന്നത്, അതുകൊണ്ട് തന്നെ എനിക്ക് പ്രോപ്പർ ആയിട്ട് എന്റെ സീറ്റിൽ ഇരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അത് പോട്ടെ എന്ന് വിചാരിച്ചു, ഓക്കെ ശരി. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഇയാൾ എന്റെ പേര് ചോദിച്ചു, പ്രൊഫഷൻ ചോദിച്ചു. അത് കഴിഞ്ഞ് അയാള് ഗൂഗിളിൽ എന്റെ പേര് ടൈപ്പ് ചെയ്തിട്ട് അതിൽ എന്റെ ഒരു ഫോട്ടോ എന്നെ തന്നെ കാണിച്ചിട്ട് ഇതുപോലെയല്ലോ നിങ്ങൾ ഇരിക്കുന്നത് കാണാൻ എന്ന് പറയുന്നു. അത് കഴിഞ്ഞിട്ട് സിനിമയിലാണ് നടിയാണ് എന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോ അയാൾ അയാളുടെ അപ്പുറത്തിരിക്കുന്ന അയാളുടെ നിന്ന് സുഹൃത്തിന്റെ അടുത്ത് വളരെ സർക്കാസ്റ്റിക് ആയിട്ട് ഭയങ്കര ഇൻസൾട്ടിങ് ആയിട്ട് എനിക്ക് തോന്നി. അയാൾ പറഞ്ഞത് വലിയ നടിയാണല്ലോ, ഞാൻ വേണമെങ്കിൽ അപ്പുറത്തിരിക്കാൻ, നീ ഇവിടെ ഇരുന്നോ, ഇങ്ങനെ നടിയുടെ അടുത്തൊക്കെ ഞാൻ ഇരിക്കണോ എന്നുള്ള രീതിയിൽ അയാൾ സംസാരിച്ചു. വളരെയധികം ഇൻസൾട്ടഡ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്, എന്നെയും എന്റെ പ്രൊഫഷനെയും ഇൻസൾട്ട് ചെയ്ത പോലെ എനിക്ക് തോന്നി. അത് കഴിഞ്ഞ് അയാള് പ്രോപ്പറായിട്ട് ഇരിക്കാത്തത് കൊണ്ടും അയാൾ അയാളുടെ സുഹൃത്തിനോട് സംസാരിക്കുമ്പോഴും എന്റെ സൈഡിലോട്ട് ഇങ്ങനെ ചാഞ്ഞിട്ടാണ് സംസാരിക്കുന്നത്. അയാളുടെ ബോഡി ഇടയ്ക്കിടയ്ക്ക് തട്ടുന്നുണ്ട്. പിന്നെ ഒരു പ്രാവശ്യം പിന്നെയും തട്ടിയപ്പോ ഞാൻ മിണ്ടില്ല. രണ്ടാമത് പിന്നെയും അയാളുടെ കൈ ഇങ്ങനെ എന്റെ ദേഹത്ത് തട്ടിയപ്പോ ഞാൻ അയാളോട് പറഞ്ഞു, ഒന്ന് മര്യാദയ്ക്ക് ഇരിക്കണം, നിങ്ങൾ എന്നെ തട്ടുന്നുണ്ട്, ദയവ് ചെയ്തൊന്ന് മര്യാദയ്ക്ക് ഇരിക്കണം എന്ന് പറഞ്ഞപ്പോ അയാള് വോയിസ് റൈസ് ചെയ്യാനുണ്ടായത്. അതായത് നിന്നെ ഞാൻ എപ്പോഴാണ് ടച്ച് ചെയ്തത്, ഇവിടെ ഞാൻ തൊട്ടിട്ടൊന്നുമില്ല എന്നുള്ള പോലെ വളരെ മോശമായിട്ടുള്ള ഒരു ബിഹേവിയർ ആണ് അയാളുടെ ഭാഗത്തു നിന്നുണ്ടായത്. എനിക്ക് കംഫർട്ടബിൾ ആയിട്ട് എന്റെ സീറ്റിൽ പിന്നെ എനിക്ക് ഇരിക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ അപ്പോഴാണ് ഞാൻ പിന്നെ എണീറ്റ് പോയി എയർ ഹോസ്റ്റസിന്റെ ക്യാബിനിൽ പോയിട്ട് എയർ ഇന്ത്യയുടെ സ്റ്റാഫിന്റെ അടുത്ത് ഞാൻ പറഞ്ഞു, എന്റെ അടുത്തിരിക്കുന്ന ആള് ഭയങ്കരമായിട്ട് മദ്യപിച്ചിട്ടുണ്ട്, എനിക്ക് ഇരിക്കാൻ പറ്റുന്നില്ല. അയാൾ ഇടയ്ക്കിടയ്ക്ക് എന്നെ എന്റെ ബോഡിയിൽ ടച്ച് ചെയ്തിട്ടാണ് അയാൾ ഇരിക്കുന്നത്, അയാൾ പ്രോപ്പറായിട്ടുള്ള ഇരിക്കുന്നത്. എനിക്ക് ഇങ്ങനെ ഭയങ്കരമായിട്ട് ഞാൻ ഇങ്ങനെ ഇരിക്കേണ്ടി വരുന്നു എന്ന് ഞാൻ പറയുന്നു. അവര് സ്റ്റാഫ് വന്നിട്ട് ഇയാളുടെ അടുത്ത് ഇത് ഇങ്ങനെ ഞാൻ എന്തെങ്കിലും ഒരു ആക്ഷൻ എടുക്കണം, എനിക്ക് അവിടെ ഇനി കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നില്ല, അവിടെ ഇരിക്കാൻ പറ്റുന്നില്ല, നിങ്ങൾ എന്തെങ്കിലും ഇയാൾക്കെതിരെ ആക്ഷൻ എടുക്കണമെന്ന് പറഞ്ഞു. എയർ ഹോസ്റ്റസ് വന്നിട്ട് ഒരു 3-4 റോ അപ്പുറത്ത് മുമ്പിലുള്ള ഒരു മിഡിലുള്ള സീറ്റ് എനിക്ക് തരുവാണ് ചെയ്തത്. എനിക്ക് അവിടെ നിന്ന് മാറേണ്ടി വന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു എനിക്ക് പിന്നീട് എനിക്കൊരു സമാധാനം ഉണ്ടായിട്ടില്ല ആ സീറ്റിലിരുന്നതിൽ. പിന്നെ കാരണം ഒരു ഒരു എന്താ പറയാ, എല്ലാ ആൾക്കാരെയും പോലെ നമുക്കൊരു റൈറ്റ് ഉണ്ടല്ലോ, നമ്മുടെ സ്വന്തം സീറ്റില് നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് ഇരുന്ന് പോവാനുള്ള റൈറ്റ് എല്ലാ മനുഷ്യരെയും പോലെ എനിക്കുണ്ട്. അപ്പം ഇയാള് മോശമായിട്ട് സംസാരിക്കുകയും അത് ഞാൻ വോയിസ് ഔട്ട് ചെയ്തപ്പോ അതിലെ എയർ ഇന്ത്യയുടെ സ്റ്റാഫ് എന്നെ ആ സീറ്റിൽ നിന്ന് മാറ്റി വേറെ സീറ്റിലോട്ട് മാറ്റുകയാണ് ചെയ്തിട്ടുള്ളത്. അതെനിക്ക് മാനസികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കി. അപ്പൊ ഞാൻ വിചാരിച്ചു, ഓക്കെ, എയർപോർട്ടിൽ ഇറങ്ങിയിട്ട് അത് കംപ്ലൈന്റ് ചെയ്യാന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞ് ലാൻഡ് ചെയ്തു. അതുവരേക്കും ഒരു ആക്ഷനും അയാൾക്കെതിരെ ഒന്നും എടുത്തിട്ടില്ല. അയാള് അതുപോലെ തന്നെ അയാളുടെ സീറ്റിൽ ഇരിക്കുന്നുണ്ട്. ഞാനാണ് സീറ്റ് മാറേണ്ടി വന്നത്. അത് കഴിഞ്ഞ് എയർപോർട്ടിൽ ലാൻഡ് ചെയ്തപ്പോ തന്നെ ഞാൻ അവിടെയുള്ള ഒരു ഒരു CRPF-ന്റെ ഞാൻ തോന്നുന്നുണ്ട് ഒരു സ്റ്റാഫിന്റെ അടുത്ത്, ഒരു ഓഫീസറിന്റെ അടുത്ത് ഞാൻ ചെന്ന് ഈ കാര്യം പറഞ്ഞു. എനിക്ക് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായി, ഞാൻ എന്താ ചെയ്യേണ്ടത്, എയർ ഇന്ത്യയിലെ ഏതെങ്കിലും ഓഫീസേഴ്സ് ഉണ്ടോ എനിക്ക് സംസാരിക്കണം എന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ഞാൻ ആ ഓഫീസറോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ ലഗേജ് എടുക്കാൻ വേണ്ടി പാസഞ്ചേഴ്സ് ഇറങ്ങി എയർപോർട്ടിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അവിടുന്ന് ഈ പറഞ്ഞ ആളുടെ സുഹൃത്തുക്കളാണെന്ന് തോന്നുന്നുണ്ട് എന്റെ അടുത്തോട്ട് വരികയും ഒരു 3-4 പേരുണ്ടെന്ന് തോന്നുന്നുണ്ട് എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു ഉണ്ടായതിൽ
ലാംഗ്വേജിൽ സോറി പറയുന്നു. അയാൾ കുറച്ച് നമ്മുടെ കൂട്ടത്തിലുള്ള ആളാണ്, കുറച്ച് മദ്യപിച്ചിട്ടുമുണ്ട്. നമ്മള് സോറി പറയുകയാണ്. അയാളോട് നമ്മളുടെ അടുത്ത് വന്നിരിക്കാൻ ഒരുപാട് നമ്മൾ റിക്വസ്റ്റ് ചെയ്തതാണ്, അവിടെ ഇരിക്കേണ്ടതെന്ന് പറഞ്ഞതാണ്. എന്നിട്ടും അയാൾ അവിടെ തന്നെ കണ്ടിന്യൂ ചെയ്തു സോറി എന്ന് അവരുടെ അടുത്ത് പറഞ്ഞു. പിന്നീട് പറഞ്ഞ എന്താന്ന് വെച്ചാല്, ഇയാളിരുന്നത് ഈ പറയുന്ന ഒരു സുഹൃത്തിന്റെ സീറ്റിലാണെന്നും, അതായത് 12B ആയിരുന്നില്ല ഇയാളുടെ സീറ്റ്, ഇയാളുടെ സീറ്റ് 12C ആയിരുന്നു എന്നുള്ളതും ഈ സുഹൃത്തുക്കൾ തന്നെ എന്റെ അടുത്ത് മെൻഷൻ ചെയ്തിരുന്നു. അങ്ങനെയാണ് ഞാൻ കൺഫേം ചെയ്തത് ഇത് ഇയാളിരുന്ന സീറ്റ് 12C, ഇയാളുടെ സീറ്റ് 12C ആണെന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ എയർപോർട്ടിലുള്ള സ്റ്റാഫ് തന്നെ എയർ ഇന്ത്യയുടെ ഒരു ഓഫീസറിന്റെ അടുത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഞാൻ ഈ എയർ ഇന്ത്യയുടെ ഈ സ്റ്റാഫിന്റെ അടുത്ത് ഞാൻ ഈ കാര്യം പറഞ്ഞു, ഇങ്ങനെ ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്, എന്ത് ആക്ഷനാണ് നിങ്ങൾക്ക് എയർ ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഇതിനെതിരെ എടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പൊ അയാൾ പറഞ്ഞു എയർപോർട്ടിന്റെ മുമ്പിൽ തന്നെയുള്ള സൈഡിൽ തന്നെയുള്ള പോലീസ് എയ്ഡ് പോസ്റ്റ് ഉണ്ട്, അവിടെ പോയി കംപ്ലൈന്റ് കൊടുക്കുന്നതായിരിക്കും ബെറ്റർ, അതാണ് പ്രൊസീജിയർ എന്നുള്ള രീതിയിലാണ് അയാൾ സംസാരിച്ചത്. ഞാൻ അവിടെ നിന്ന് ലഗേജ് കളക്ട് ചെയ്തിട്ട് എയർപോർട്ടിന്റെ എന്താ പറയാ എക്സിറ്റിന്റെ അവിടെ തന്നെയുള്ള പോലീസ് ഹെഡ് പോസ്റ്റില് ചെന്ന് സംസാരിച്ചപ്പോ അവർ പറഞ്ഞു നെടുമ്പാശ്ശേരി പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കംപ്ലൈന്റ് എഴുതി കൊടുക്കണമെന്ന് പറഞ്ഞു. ഞാൻ അതിന് റെഡി ആയിരുന്നു. പിന്നീട് അവർ പറഞ്ഞു അല്ലെങ്കിൽ വേണ്ട മെയിൽ എഴുതി തരാം, മെയിൽ അയച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ അവിടുത്തെ പറഞ്ഞു ഈ എന്താ പറയാ ഈ ആള് അവിടെ അകത്ത് തന്നെ ഉണ്ട്, ലഗേജ് എടുക്കുന്നിടത്തുണ്ടായിരിക്കും എന്നുള്ള രീതിയിൽ സംസാരിച്ചു. കാരണം ഞാൻ എവിടെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് എയർ ഇന്ത്യയുടെ സ്റ്റാഫോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും അതിന് റൈറ്റ് ഉള്ള ആരെങ്കിലും ഇയാളെയും കൂടെ വിളിച്ചിട്ട് ഈ ഒരു മാറ്റർ ഒന്ന് അഡ്രസ് ചെയ്ത് സംസാരിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ എനിക്ക് അത് കംപ്ലൈന്റ് കൊടുക്കാൻ എനിക്ക് തോന്നുന്നുണ്ടാവില്ല. അപ്പം ഇത്തരത്തിലുള്ള എയർ ഇന്ത്യയുടെ ഭാഗത്തു നിന്നാണെങ്കിലും ഒക്കെ ഉണ്ടായിട്ടുള്ള ആ ഒരു റെസ്പോൺസാണ് എനിക്ക് കംപ്ലൈന്റ് കൊടുക്കണം എന്ന് തന്നെ തോന്നിപ്പിച്ചത്. അത് കഴിഞ്ഞ് ഞാൻ അവർക്ക് വീട്ടിൽ വന്നിട്ട് ഈ പറഞ്ഞ നെടുമ്പാശ്ശേരി പോലീസ് സ്റ്റേഷനിലെ ഐഡിയിലോട്ടും എയർ ഇന്ത്യയുടെ കസ്റ്റമർ കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യുന്ന കുറച്ച് ഒന്ന് രണ്ട് മെയിൽ ഐ ഡി എനിക്ക് ഗൂഗിളിൽ നിന്ന് കിട്ടിയതാണ്. അതിലോട്ടും ഞാൻ ചേർത്ത് ഞാൻ മെയിൽ അയച്ചത്, അതിന്റെ പോസ്റ്റ് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു സ്ക്രീൻഷോട്ട്. അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം തന്നെ നെടുമ്പാശ്ശേരി പോലീസ് സ്റ്റേഷനിൽ മെയിലിന് റെസ്പോൺസ് ഉണ്ടായി, അവർ റെസ്പോണ്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ സ്റ്റേറ്റ്മെന്റ് കൊടുത്തു, FIR ഫയൽ ചെയ്തു. പോലീസിന്റെ ഭാഗത്തുനിന്ന് ഇനിയിപ്പം അടുത്ത അപ്ഡേറ്റ്സ് എന്തായാലും ബാക്കിയുള്ളത് അവർ നോക്കുമായിരിക്കും. അതിന്റെ കൂടെ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് എനിക്ക് എയർ ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് അതിനെതിരെ എന്ത് ആക്ഷനാണ് അവരെടുക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കംപ്ലൈന്റ് അവരുടെ തന്നെ ഒരു പാസഞ്ചർക്ക് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് അവർ എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത്, എങ്ങനെയാണ് അവർ റെസ്പോണ്ട് ചെയ്യാൻ പോകുന്നതെന്ന് എനിക്കറിയില്ല. ശരിക്കും ഞാൻ അതിന് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇതുവരെ ഒരു റെസ്പോൺസും അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. അതിനോടൊപ്പം തന്നെ എനിക്ക് ഒരു കാര്യം പറയാനുള്ളത് എന്താന്ന് വെച്ചാൽ, നമ്മൾ റെഗുലർ ആയിട്ട് യാത്ര ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പം നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്താണെങ്കിലും അല്ലാണ്ടും ഒക്കെ ഒരു സ്ട്രേഞ്ചർ ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് നമ്മൾ ഇടപഴകുമ്പോൾ ഉണ്ടാവേണ്ട ഒരു ലിമിറ്റ് ഉണ്ട്. അപ്പം ആ ഒരു ലിമിറ്റ് ഇവിടെ ക്രോസ് ചെയ്തു. അപ്പം നമുക്ക് ആ ഒരു ബൗണ്ടറി എവിടെ വരെയാണ് ആ ബൗണ്ടറി എന്നുള്ള കാര്യത്തിൽ എല്ലാവരും അവയർ ആയിരിക്കണം എന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ ആ ഒരു ബൗണ്ടറി എന്റെ കോ പാസഞ്ചർ ക്രോസ് ചെയ്തത് കൊണ്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു കംപ്ലൈന്റ് കൊടുക്കേണ്ടതായിട്ട് വന്നിട്ടുള്ളത്. അത്രേ ഉള്ളൂ. ഇതിനെ എന്താ പറയാ സപ്പോർട്ട് ചെയ്ത എല്ലാ സുഹൃത്തുക്കൾക്കും, എസ്പെഷ്യലി എല്ലാ വീടുകൾക്കും നന്ദിയുണ്ട്. താങ്ക് യു സോ മച്ച്. ഫ്ലൈറ്റിൽ വെച്ച് തനിക്ക് നേരിടേണ്ടി വന്ന ദുരനുഭവത്തെക്കുറിച്ച് വിശദീകരണവുമായി സിനിമാ താരം ദിവ്യ പ്രഭ. സിനിമാ നടിയാണ് എന്ന് പറഞ്ഞ അയാൾ ആദ്യം എന്നെ അധിക്ഷേപിച്ചു. അതിനുശേഷം എന്റെ ശരീരത്തിൽ തൊട്ടുന്ന രീതിയിൽ സംസാരിച്ചു. ഞാൻ പരാതി പറഞ്ഞപ്പോൾ എയർ ഹോസ്റ്റസായി എന്നെ അവിടെ നിന്ന് മാറ്റി മറ്റൊരു തിരുത്തുകയാണ് ചെയ്തത്. ഒരുപാട് കോളുകൾ എനിക്കിപ്പോൾ ലഭിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനൊരു വിശദീകരണവുമായി ലൈവിൽ വന്നത് എന്ന് ദിവ്യപ്രഭ കൂട്ടിച്ചേർത്തു.